ഹലോ ഗായ്സ്, എൻ്റെ പേര് ഷോൺ സണ്ണി. സോ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് അമർത്ത് അല്ല വാട്ടെവർ. ഇപ്പോൾ ഞാൻ ഈ ഫേസ് ടു ഫേസ് ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരെൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മ്യൂസിക് വീഡിയോസ് കാണുന്ന കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യണത്, ഏത് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യണത്, അങ്ങനെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ വോയിസ് മെസ്സേജിലൂടെ ചാറ്റ് ചെയ്തിട്ട് എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഉത്തരമായിട്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണിച്ചു തരാൻ പോകണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് ആപ്പ് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യണത്, പിന്നെ പി സി സോഫ്റ്റ്വെയർ ഏതിലാണ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇൻസ്ട്രുമെൻറ്റിലും വോക്കലും തമ്മിൽ മിക്സ് ചെയ്യണത്, എഫക്ട്സ് ഏതിലാണ് ചെയ്യണത് എന്നൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ബട്ടനും കൂടി അമർത്ത്. വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാണ്ട്, അപ്പോൾ വെറൈറ്റീസ് ഓഫ് മ്യൂസിക് സ്റ്റൈൽസ് എങ്ങനെ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യണത്, പിന്നെ എഫക്ട്സ് കയറ്റണത്, പിന്നെന്താ പറയുക, അതൊക്കെ തന്നെ സിങ്ക് ചെയ്യുക, മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻസും ഇതൊക്കെ കൂടിയിട്ട് ഇൻസ്ട്രുമെൻറ്റിലും വോക്കലും കൂടി സിങ്ക് ചെയ്യുക, അതൊക്കെ അങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മ്യൂസിക് റെക്കോർഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് റെക്കോർഡിങ് ഏതാ എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വന്നത്. പിന്നെ ഇത് എന്താ പറയുക, ഇതെൻ്റെ ആദ്യത്തെ ടോക്ക് വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും കുറേ ടിപ്സും ട്രിക്സും ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ടൈമുകളിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തേക്കുന്നത് എൻ്റെ വോക്കല് ഞാൻ മൊബൈല് യൂസ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ കുറേ റെക്കോർഡിങ് ആപ്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, എൻ്റെ ശബ്ദം ഒരു ബേസ് ലെവൽ ശബ്ദമാണ്. അപ്പോൾ എൻ്റെ ശബ്ദത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് റെക്കോർഡിങ് ആപ്പ് ഞാൻ കുറേ പ്ലേ സ്റ്റോറിൽ തിരഞ്ഞു, യൂട്യൂബിൽ സെർച്ച് ചെയ്തു, ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഇട്ടേക്കണ ആപ്സിൽ അല്ല, എൻ്റെ യൂട്യൂബിൽ ഇട്ടേക്കണ വീഡിയോസിൽ പകുതി മുക്കാലും വെറൈറ്റി ആപ്സ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തേക്കണതാണ്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ഫോർഗ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ റെക്ഫോർഗ് 2 ആണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് യൂസ് ചെയ്തത്. കാരണം ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ എക്സ്റ്റേണൽ മൈക്രോഫോൺ മേടിച്ചു. സോ എനിക്ക് റെക്ഫോർഗ് 2 ഇനി ആവശ്യമില്ല. അപ്പോൾ റെക്ഫോർഗ് 2 ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോണത്. ക്ലിയർ ആൻഡ് ക്രിസ്പ് വോക്കൽ റെക്കോർഡിങ്ങിന് മൊബൈലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, റെക്ഫോർഗ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഫസ്റ്റ് റെക്കോർഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മൊബൈലിൽ എൻ്റെ വോക്കൽസ് റെക്കോർഡ് ചെയ്യും. മൊബൈലിൽ റെക്ഫോർഗ് 2 ആപ്പ് വഴി എൻ്റെ വോക്കൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ആ വോക്കൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഞാൻ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വോക്കലും ഇൻസ്ട്രുമെൻ്റൽ അങ്ങനെ പറഞ്ഞാൽ കരോക്കെ, വോക്കലും കരോക്കയും കൂടിയിട്ട് മിക്സ് ചെയ്യണത് കമ്പ്യൂട്ടറിൽ വെച്ചിട്ടാണ്. ആ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോ, ഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ എന്നാണ് ഫുൾ ഫോം. എല്ലാ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സും സിംഗേഴ്സ് എല്ലാവരും എന്ന് പറഞ്ഞാൽ മിക്സേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്സിനൊക്കെ ഡോ എന്നാണ് പറയുക. അങ്ങനെ കുറേ ആപ്സ് ഉണ്ട്, ആബിൾട്ടൺ, ഫൽ പ്ലെയർ, അങ്ങനെ കുറേ ഡോസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഈ ഡോസിൽ വെച്ചിട്ട് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളതാണ് ഓഡാസിറ്റി. അപ്പോൾ മെയിനായിട്ട് അമച്വർ സിംഗേഴ്സ് ആയാലും പോഡ്കാസ്റ്റേഴ്സ് ആയാലും ഓഡിയോ സംബന്ധമായി ബന്ധപ്പെട്ട് എന്തിനും അമച്വേഴ്സ് ആയിട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യണത് ഓഡാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആപ്പാണ്. ഡോയിൽ വെച്ച് ഏറ്റവും ഈസിയസ്റ്റ് വണ്ണാണ് ഓഡാസിറ്റി. സോ ഞാനും അത് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് ഞാൻ എന്താണ് ചെയ്യണതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ പറയണ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം നിങ്ങളുടെ മൊബൈലിൽ. മൊബൈൽ വഴിയാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആപ്പ് പറഞ്ഞുതരാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ആപ്പിൻ്റെ പേര് റെക്ഫോർഗ് 2, റെക്ഫോർഗ് RECFORGE. അപ്പോൾ റെക്ഫോർഗ് 2 ആണ് ആ ആപ്പിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെക്കോർഡിങ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റെക്ഫോർഗ് 2
2 ആണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റെക്ഫോർഗ് 2 എടുക്കുക, അതിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുക. ഓഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഓഡിയോ ഫയല് വേവ് ഫോർമാറ്റിലായിരിക്കും ഓഡിയോ റെക്കോർഗിൽ റെക്കോർഡാവുക. അപ്പോൾ ആ വേവ് ഫോർമാറ്റിലുള്ള ആ ഓഡിയോ നിങ്ങൾ സ്ട്രെയിറ്റ് ട്രാൻസ്ഫർ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കമ്പ്യൂട്ടറിൽ ഓൾറെഡി നമ്മൾ കരോക്കെ റെക്കോർഡ് ചെയ്ത് അല്ല ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് കരോക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കണം. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഇതാണ് വോക്കൽ ഫോർ ഓഡാസിറ്റി. ഇതാണ് ഞാൻ എൻ്റെ വേവ് ഫയല്. ഇത് ഞാൻ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എൻ്റെ വേവ് ഫയൽ ഇതാണ് വോക്കൽ ഫോർ ഓഡാസിറ്റി. അപ്പോൾ ഞാനതിൻ്റെ പേര് മാറ്റാൻ പോണു, വെറും വോക്കൽ എന്ന് മാത്രമാക്കാൻ പോണു. വോക്കൽ ഓക്കെ. പിന്നെ ഇത് ഇൻസ്ട്രുമെൻ്റൽ ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ അതിന് ഇൻസ്ട്രുമെൻ്റൽ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് വോക്കൽ സ്ട്രീംസ് എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ഓഡിയോ വോക്കല്, ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റൽ കരോക്കെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡാസിറ്റി ഓപ്പൺ ചെയ്യുക. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ഓഡാസിറ്റി ഓപ്പൺ ചെയ്യുക. ഓഡാസിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നമ്മുടെ വോക്കല് ഡ്രാഗ് ചെയ്ത്, നമ്മുടെ വോക്കൽ ഫയല് ഡ്രാഗ് ചെയ്തിട്ട് ഇതിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാർണിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജ് വരും. ഇമ്പോർട്ടിംഗ് കംപ്രസ്ഡ് അൺകംപ്രസ്ഡ് ഓഡിയോ ഫയൽസ്, യു ക്യാൻ ഐദർ കോപ്പി ദം ഇൻ ടു ദ പ്രൊജക്ട് ഓർ റീഡ് ദം ഡയറക്ട്ലി ഫ്രം ദെയർ കറണ്ട് ലൊക്കേഷൻ വിതഔട്ട് കോപ്പിങ്. അപ്പോൾ ഇവർ ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വോക്കലിൽ നിന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ട് ഓഡാസിറ്റിയിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി മാത്രം നമുക്ക് ഇതിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ബെറ്റർ ഐഡിയ കോപ്പി മാത്രം മൂവിയിലായിരിക്കും. അപ്പോൾ മേക്ക് എ കോപ്പി ഓഫ് ദ ഫയൽസ് ബിഫോർ എഡിറ്റിംഗ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ഓൾറെഡി അങ്ങനെ ആയിരിക്കും നടക്കേണ്ടാവുക. അപ്പോൾ മേക്ക് എ കോപ്പി ഓഫ് ദ ഫയൽസ്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഈ ബട്ടൺ ഞെക്കുക, ഡോണ്ട് വാണ്ട് എഗെയിൻ ആൻഡ് ഓൾവേസ് യൂസ് മൈ ചോയ്സ് അബോ. അങ്ങനെ പറഞ്ഞ് പിന്നെ അവർ അടുത്ത പ്രാവശ്യം ഓഡാസിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു മെസ്സേജ് ഉണ്ടാവില്ല അത് ഇവിടെ. അപ്പോൾ ഓക്കെ. അപ്പോൾ വോക്കല് നമ്മൾ ചെയ്തു, അല്ല നമ്മൾ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്തു, ഓഡാസിറ്റിയിലേക്ക് മൂവ് ചെയ്തു. ഇനി ഇൻസ്ട്രുമെൻ്റൽ മൂവ് ചെയ്യുക. അപ്പോൾ രണ്ടുമായി നമുക്ക് ഓഡാസിറ്റിയിൽ രണ്ട് ഓഡിയോ ഫയൽസുമായി. വോക്കല് ഇവിടെ കാണാം, വോക്കൽ ഇൻസ്ട്രുമെൻ്റൽ. സോ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിങ്. അപ്പോൾ സിംഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോയും അങ്ങനെ പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റലും വോക്കലും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ടാവും. ഓഡിയോ കുറേ നമുക്ക് എന്താ പറയുക, ടൈം ലാഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ, ഇവിടെയാണ് എൻ്റെ ശരിക്കുള്ള ഓഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ കേൾപ്പിച്ചത് ഇതേ, ഇവിടെയാണ് എൻ്റെ ഓഡിയോ ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ ഓഡിയോ ഇവിടെയാണ് കിടക്കുന്നത്, കണ്ട. അപ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ ഈ ടൂള് ടൈം ഷിഫ്റ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്, അത് ഞെക്കുക. ഞെക്കിയിട്ട് നമ്മുടെ വോക്കലിൽ വോക്കൽ അതുമ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണോ അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആ സ്ഥലത്ത് കൊണ്ടിട്ട് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സൂം ചെയ്ത് നോക്കാം. ദേ ഇവിടെ സൂം ഇൻ സൂം ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സൂമിനായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തോരം എന്തൊക്കെ എത്ര സൂം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. കണ്ട, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നീക്കാം. കറക്റ്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വോക്കലിൽ, ഇൻസ്ട്രുമെൻ്റലും കറക്റ്റായിട്ട് എവിടെയാണ് സിങ്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് നീക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഓൾറെഡി സിങ്ക്ഡ് ആണ്. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ചെയ്യുക എങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഓഡിയോ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഓരോ വീഡിയോസിൽ പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഈ വീഡിയോ എന്ന് വെച്ചിട്ടാണ്. നെക്സ്റ്റ് വീഡിയോ ഇറങ്ങുമ്പോൾ അതിൽ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സിങ്ക് ചെയ്തതിന് ശേഷം ഈ ഓഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ചെയ്തിട്ടുള്ള ഒരൊറ്റ ഓഡിയോ ഫയലായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ സേവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽസിൽ പോവുക. ഫയൽസിൽ പോയിട്ട് സേവ് പ്രൊജക്റ്റ് ആസ്
ആ രണ്ടുമുണ്ട്. അതിൽ നമ്മൾ സേവ് പ്രൊജക്റ്റ് ആക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മളെപ്പോഴും സേവ് പ്രൊജക്റ്റ് സേവ് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ചെയ്തു വെച്ച എഡിറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സേവ് പ്രൊജക്റ്റ് ആക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളിത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സേവ് ചെയ്ത പ്രൊജക്റ്റ് പോയി ഞെക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെവിടെ ചെയ്ത് നിർത്തിയോ അവിടെ നമുക്ക് നമ്മുടെ ഓഡിയോ ഫയൽസും എഫക്ട്സ് എല്ലാം കിട്ടും. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് പ്രൊജക്റ്റ് ആക്സ് അടിക്കുക. വോക്കൽ നമുക്ക് ഏതാ ഇഷ്ടം, എന്തിൻ്റെ നമുക്ക് ഏതെങ്കിലും പേരിൽ അടിച്ചു കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ഞാൻ അടിക്കാൻ പോണത് നീയെ വാഴക്കെ, നീയെ വാഴക്കെ പ്രൊജക്റ്റ് ടെസ്റ്റ് സേവ്. അപ്പോൾ നീയെ വാഴക്ക പ്രൊജക്റ്റ് എന്നിട്ട് ഞാനത് സേവ് ചെയ്തു. അപ്പോൾ സേവ് ചെയ്യാൻ മറക്കരുത്, കാരണം നമ്മൾ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ ഓഡിയോ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ ഓഡിയോയിൽ നമുക്ക് ഇച്ചിരി മാറ്റങ്ങൾ വരുത്താണ്ടെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെയും അത് ഡ്രാഗ് ചെയ്ത് സിങ്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും അത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ സേവ് പ്രൊജക്റ്റ് ആസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് ടൂളാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടിങ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഓഡിയോസും മിക്സ് ചെയ്തിട്ട് ഒരു ഒരൊറ്റ ഓഡിയോ ക്ലിപ്പ് എം പി ത്രീയിലേക്കോ വേവ് ഫോർമാറ്റിലേക്കോ നമുക്ക് ഏത് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ എക്സ്പോർട്ടിൽ എക്സ്പോർട്ട് ആസ് MP3 അടിക്കാം, എക്സ്പോർട്ട് ആസ് വേവ് അടിക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ വേവ് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലാരിറ്റി കൂടുതലായിരിക്കും വേവ് ഫോർമാറ്റ്. പക്ഷേ ചില മൊബൈലുകളിലൊന്നും ഈ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും MP3യിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുക മെയിനായിട്ട്. അപ്പോൾ എക്സ്പോർട്ട് ആസ് MP3 ഞാൻ അടിച്ചു. അപ്പോൾ ഈ പാട്ട് നമ്മൾ സേവ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള നീയെ വാഴക്കെ, നീയെ വാഴക്കെ NB കവർ കവർ ടെസ്റ്റ്, എന്നിട്ട് MP3 ഫയല് സേവ് ആസ് ടൈപ്പ് MP3 ഫയല് കൊടുക്കുക. പിന്നെ ബിറ്റ് റേറ്റ് മോഡ് പ്രീസെറ്റ് അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പ്രീസെറ്റ് ഞെക്കി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബിറ്റ് റേറ്റ് കറക്റ്റ് ആക്കിക്കോളും. പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 KB/s ആണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓഡിയോ ഫയൽ എന്ന് പറഞ്ഞു. ഇപ്പോൾ അല്ല MP3യിൽ വെച്ച് 320 KB/s ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് ഞെക്കുക. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാരിറ്റി കുറവാണെങ്കിൽ മീഡിയം ഞെക്കാം, എന്ന് പറഞ്ഞാൽ 185 KB/s ഞെക്കാം, 220 170 അതൊക്കെ ഞെക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 KB/s ആണ് അത് ഞെക്കുക. അത് കഴിഞ്ഞ് വേരിയബിൾ സ്പീഡ് ഫാസ്റ്റ് തന്നെ. ചാനൽ മോഡ് ജോയിൻ്റ് സ്റ്റീരിയോ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്. പിന്നെ സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രാക്കായിട്ടാണ് നമ്മുടെ ഓഡിയോ നിൽക്കുന്നത്. കണ്ട വോക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് ട്രാക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രാക്കായിട്ട് നിൽക്കുന്നത് സ്റ്റീരിയോ എന്നാണ് പറയുക. ഇതിന് മോണാവുമ്പോൾ ഒരൊറ്റ ട്രാക്ക് ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ട്രാക്കിലാണ് നിൽക്കുക. അപ്പോൾ അതാണ് സ്റ്റീരിയോ മോണോ എന്ന് പറയുന്നത്. അത് തന്നെ. അപ്പോൾ ജോയിൻ്റ് സ്റ്റീരിയോ അത് നിൽക്കുക, സേവ് അടിക്കുക. ആർട്ടിസ്റ്റ് നെയിം വേണമെങ്കിൽ കൊടുക്കാം, ഷോൺ സണ്ണി. പിന്നെ ട്രാക്ക് ടൈറ്റിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ നീയെ വാഴക്കെ ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാട്ട് ശരിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇൻറ്റു അടിക്കുക. സേവ് ഓൾറെഡി നമ്മൾ മുന്നേ സേവ് ചെയ്തിട്ടുള്ള കാരണം നോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓഡിയോ ഇവിടെ വന്ന് നടക്കുന്നുണ്ട്. കണ്ട നീയെ വാഴക്കെ NB കവർ ടെസ്റ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുക. സക്സസ്ഫുള്ളായിട്ട് അത് സിങ്കായി. ഇത്രേ ഉള്ളൂ വോയിസ് റെക്കോർഡിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക. റെക്ഫോർഗ് 2 എന്ന് പറഞ്ഞ ആപ്പ് വഴി റെക്കോർഡ് ചെയ്യുക, വേവ് ഫയലായിരിക്കും. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേവ് ഫയൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ പറഞ്ഞാൽ ഷെയറിറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ USB മെത്തേഡ് വഴി അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ഓരോരോ കമ്പനികൾക്കും ഓരോരോ ട്രാൻസ്ഫർ മെത്തേഡ്സ് ഉണ്ട്. മൊബൈലും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഏത് വഴിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക. ഇമെയിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഓഡിയോ
സെൻഡ് ചെയ്യാൻ പറ്റും ഇമെയിൽ വഴി. അപ്പോൾ ഇമെയിലായിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ട്രാൻസ്ഫറിംഗ് ആണ്. ഓഡിയോ ട്രാൻസ്ഫറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വോക്കൽ അല്ല ഓഡാസിറ്റി ഓപ്പൺ ചെയ്യുക. ഓഡാസിറ്റി ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക, രണ്ട് ഓഡിയോ ഫയൽസ് വോക്കലും ഇൻസ്ട്രുമെൻ്റൽ ഫയൽസും നേരെ ഡ്രാഗ് ചെയ്ത് ഓഡാസിറ്റിയിലേക്ക് ഇടുക. ഓഡാസിറ്റിയിൽ ഇട്ടതിന് ശേഷം ഫോർത്ത് സ്റ്റെപ്പാണ് സിങ്കിങ്. സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ ടൈമിൽ തന്നെ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എവിടെയാണോ നമുക്ക് ഇൻസ്ട്രുമെൻ്റലിൽ എവിടെയാണോ നമുക്ക് ഓഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഓഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഷിഫ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഓഡിയോ നീക്കാം. ഓഡിയോ നമുക്ക് എവിടെ വേണമെങ്കിലും നീക്കാൻ പറ്റും. പിന്നെ സൂമിൻ സൂം ഔട്ട് ചെയ്യാം. അതൊക്കെ തന്നെയൊക്കെയാണ് ബേസിക്കായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത്, റെക്കോർഡിങ്ങിന് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കുറച്ചെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതിനുള്ള ആൻസേഴ്സ് ആയിട്ട് വരാം. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദാറ്റ് പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.